എല്ലാവർക്കും നമസ്കാരം. മനുഷ്യൻ ഭയപ്പെടേണ്ടത് പാപത്തിൻ്റെ ഫലത്തെയാണ്. കാരണം പാപം മനുഷ്യൻ്റെ ഹൃദയത്തെ കഠിനമാക്കും. അത് നമ്മെ തന്നെ വഞ്ചിക്കുന്നു എന്ന് മാത്രമല്ല, മനസ്സാക്ഷിയെ അത് നിർജീവമാക്കുകയും ചെയ്യും. പാപത്താൽ നിർജീവമായ മനസ്സാക്ഷിയുള്ളവരാണ് ഈ ലോകത്ത് ഏറ്റവും നീചമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത്. പാപബോധമുണർത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അതുണരുമ്പോഴാണ് അനുദമിക്കാനും പാപം വിട്ട് തിരിയുവാനും കൃപ ലഭിക്കുന്നത്. ഫറവോന്റെ ഹൃദയം കഠിനമായി എന്ന് പഴയ നിയമം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഫറവോന്റെ യാത്ര അവസാനിക്കുന്നത് കടലിലാണ്. ഒരു മനുഷ്യന്റെ മുൻപിൽ രണ്ട് സാധ്യതകൾ. ഒന്ന്, പാപത്തിൻ്റെ ഫലം ഉൽപ്പാദിപ്പിക്കാം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കാം. പാപത്തിൻ്റെ ഫലം മരണമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലം സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ദയയും വിശ്വസ്തതയും സൗമ്യതയും ഇന്ദ്രിയ ജയവും. അങ്ങനെ അതുവഴി നിത്യജീവനിലേക്കാണ് പ്രവേശിക്കുന്നത്. ചിന്തകനായ മാക്സ് ലൂക്കാഡോ എഴുതുന്നു, ദ സിൻഫുൾ നേച്ചർ ഈസ് ഓൾ എബൌട്ട് സെൽഫ്, പ്ലീസിംഗ് സെൽഫ്, പ്രമോട്ടിംഗ് സെൽഫ്, പ്രിഫറിംഗ് സെൽഫ്. സിൻ ഈസ് സെൽഫിഷ്. കാർമേഘം സൂര്യനെ മറയ്ക്കുന്നതുപോലെ പാപം നമ്മുടെ മനസ്സാക്ഷിയിൽ നിന്ന് ദൈവബോധ്യത്തെ മറച്ചു കളയുന്നു, അപരബോധ്യത്തെ മറച്ചു കളയുന്നു. നാം നമ്മിലേക്ക് ഒതുങ്ങുന്നു. അഹങ്കാരവും മാത്സര്യവും നമ്മിൽ പെരുകുകയും ചെയ്യുന്നു. വിസ്റ്റൺ ഔഡൻ എഴുതുന്നു, ഓൾ സിൻ ടെൻസ് ടു ബി അഡിക്റ്റീവ് ആൻഡ് ദ ടെർമിനൽ പോയിന്റ് ഓഫ് അഡിക്ഷൻ ഈസ് വാട്ട് ഈസ് കോൾഡ് ഡാംനേഷൻ. പ്രാർത്ഥനയും ജാഗ്രതയും പാപത്തെ പ്രതിരോധിക്കാൻ അനിവാര്യമാണ്. മനുഷ്യനായ നമ്മൾ ഒത്തിരി ബലഹീനരാണ്. നിശ്ചയമായും തികഞ്ഞ ജാഗ്രതയോടെ വേണം ജീവിതത്തെ സമീപിക്കാൻ, പാപത്തെ പ്രതിരോധിക്കാൻ പരിശുദ്ധാത്മകൃപ അനിവാര്യമാണ്. അതിനായി നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ജോബിൻ്റെ പുസ്തകം 4:8, ഞാൻ കണ്ടിടത്തോളം അന്യായം ഉഴുത് കഷ്ടത വിതയ്ക്കുന്നവൻ അതുതന്നെ കൊയ്യുന്നു. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം. കർത്താവേ, പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. പ്രലോഭനങ്ങളും തിന്മകളും ഞങ്ങളെ കീഴടക്കുവാൻ നടക്കുന്നു. ചിലപ്പോഴെങ്കിലും ഞങ്ങളറിയാതെ വഴുതി പോകുന്നു. ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് കരയുവാനും അനുദപിക്കുവാനും തിരുസന്നിധിയിലേക്ക് മടങ്ങി വരുവാനും അടിയങ്ങൾക്ക് കൃപ നൽകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് പാപബോധം നൽകണമേ. നല്ല കുംഭസാരം നിർവഹിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ദൈവബോധവും നീതിബോധവും എപ്പോഴും ഞങ്ങളിലുണ്ടാകണമേ. കർത്താവിൻ്റെ കരുണ ഞങ്ങളെ വലയം ചെയ്യണമേ. അവിടുത്തെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ്. യേശുവേ, ദാവീദ് പുത്ര, പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.